അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, നമ്മൾ ഹിന്ദുക്കളെല്ലാവരും കേൾക്കണം. ഇതൊക്കെ നമ്മൾ ഭക്തന്മാർ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് നമ്മുടെ ഭക്തിയെല്ലാം ദുർബലതയുടെ ഭക്തിയായത്. കൃഷ്ണൻ പറയുന്ന ഏറ്റവും വലിയ പൂജ എന്താണെന്ന് അറിയുമോ? അത് ഭഗവാനുള്ളൊരു അർച്ചനയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ശ്രേഷ്ഠമായ അഭ്യർത്ഥന. അങ്ങനെ ഒരു അർച്ചന ആര് ചെയ്യുന്നുണ്ടോ, സിദ്ധിം വിന്ദതി മാനവ, അവർക്കൊരു സിദ്ധി കിട്ടും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. ഇത് കാലം കൊണ്ടുണ്ടാക്കുന്ന ഒരു പരിവർത്തനം അത്ഭുതകരമായിരിക്കും. പഠിക്കേണ്ടത് ഭാഗവതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടുകൂടി കേൾക്കുമ്പോഴും കാണുമ്പോഴും പല കലാപരിപാടികളിലൂടെ കാണുമ്പോഴും ഇതിൻ്റെ എല്ലാം ഒരു അടിത്തറയായിട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെയുള്ളൊരു ജീവിതം അതാണ് ഏറ്റവും വളരെ വലുത്. ആ ജീവിതത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്തണം, കരുത്തുള്ളതാക്കണം, ആ ഒരു വ്യക്തതയാണ് നിങ്ങൾ ഈ ഭാഗവതത്തിലൂടെ കേട്ടു പോകേണ്ടത്. ഓരോ ജീവിതവും ധന്യമാക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർമ്മമാണ്. അതായത് കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥം ചില അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യതയിൽ കൊണ്ടു നടക്കുമ്പോൾ അത് മനസ്സിൽ രൂപപ്പെടുത്തുന്ന ചില ഊർജശക്തികൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്തും. പൂർവികർ പറയും, ഒരു തുള്ളി വെള്ളം പാമ്പിൻ്റെ വായിൽ പെട്ടാൽ അത് വിഷമാകാം, എന്നാൽ ഒരു തുള്ളി വെള്ളം ഒരു കക്കയിൽ വന്നാൽ അതൊരു പവിഴമുത്തായി മാറാം. ഈ പവിഴം എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം ചില പ്രോസസ്സിലൂടെ മാറി വരുന്നതാണ്. അതിന് വീഴേണ്ടടുത്ത് അത് വീഴണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അതിനെ നമുക്ക് എവിടെയാണ് വീഴ്ത്തേണ്ടത് അല്ലെങ്കിൽ അർപ്പിക്കേണ്ടത്? നമ്മൾ സ്വയം നോക്ക്, നമ്മുടെ ജീവിതത്തെ നമ്മൾ എവിടെയാണ് സമർപ്പിക്കുന്നത്, അതിനനുസരിച്ച് അതാവുള്ളൂ. ഇപ്പം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ചില കാര്യങ്ങൾ നിങ്ങൾ കമ്മിറ്റഡായിട്ട് ചെയ്യുകയാണെങ്കിൽ ഗ്രാജ്വലി ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിപ്പെട്ടുള്ളൂ. അപ്പം അതിന് നമ്മൾ നിറങ്ങിത്തിരിക്കണം. നമ്മൾ ഹിന്ദു സമൂഹത്തിൽ എന്താ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാവരും ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാക്കി. ഗീതയിൽ 18 അധ്യായത്തിൽ കൃഷ്ണൻ 45 ശ്ലോകത്തിൽ പറയും, സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. ആര് ചില കർത്തവ്യനിരതരായിട്ട് ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ അതുതന്നെയാണ് ഭക്തി, അതുതന്നെയാണ് പൂജ. കാരണം നിങ്ങളുണ്ടാക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ഊർജമുണ്ടല്ലോ, അത് പരിവർത്തനമുണ്ടാക്കും സമൂഹത്തിൽ. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഭക്തിയിൽ നിന്ന് മാറണം. നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തെ അനുഷ്ഠാനത്തിലേക്കും മറ്റുള്ളവരെ അനുഷ്ഠിപ്പിക്കുന്നതിലേക്കും അങ്ങനെ എല്ലാവരും ഒന്ന് ഉത്തരവാദിത്വത്തോടെ ഉണർന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ മാറ്റം ഉണ്ടാവും. നമുക്കെല്ലാവർക്കും മാറ്റം വരുത്താൻ കഴിവുള്ളവരാണ്, കഴിവുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ടാണ് ഭഗവാൻ നേരത്തെ നമ്മൾ രുക്മിണീ ദേവിയുമായിട്ടുള്ളൊരു കലഹത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. കലഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ദേവി പറയുന്നത്, ഞാൻ എന്താണ് കൃഷ്ണ, എന്തിനാണ് ഞാൻ അങ്ങേ വിവാഹം കഴിച്ചത്? കൃഷ്ണനിൽ ഞാൻ കണ്ട മഹത്വം, ഈ 60 അധ്യായം ഉണ്ടല്ലോ, അതിഗംഭീരമാണ്. എന്തിനാണ് ഞാൻ കല്യാണം കഴിച്ചത്? അപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്നതൊക്കെ ഇവിടെ നാട്ടിൽ ക്വാളിഫിക്കേഷൻ നോക്കി, സമ്പത്ത് നോക്കി, കുറച്ച് സൗന്ദര്യവും നോക്കി, പിന്നെ എന്താണ് ചിലപ്പോൾ കൂടെ പഠിക്കുന്നവരെ അല്ലെങ്കിൽ വഴി കണ്ടവരെ അല്ലെങ്കിൽ വായി നോക്കിയവരെ ഏതെങ്കിലുമൊക്കെ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കി ഒരു കല്യാണം അങ്ങോട്ട് കഴിച്ചു, പിന്നെ അതോടുകൂടി കഴിഞ്ഞു രണ്ടും. ഈ തരത്തിൽ അങ്ങനെ ഒരു കല്യാണം അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഒത്തുപോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നല്ലൊരു ഭാഗമാണ്. ഈ വിവാഹം കഴിക്കുക, വിവാഹം കഴിക്കുക ജീവിതം നയി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നിങ്ങളെപ്പോഴും മറക്കരുത്. നമ്മളെപ്പോഴും മുന്നിൽ നടക്കാൻ വന്നവരാണ്, പിന്നിൽ നടക്കേണ്ടവരല്ല. ഈ മുന്നിൽ നടക്കുക,
എന്താണ് ഈ മുന്നിൽ നടത്തം? അതാണ് കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും അതുപോലെ സത്സംഗവും ഒക്കെയായിട്ട് നിങ്ങളങ്ങനെ കുട്ടികളെ ആക്കി നോക്കൂ. അപ്പം അവരവരുടെ കൂടെയുള്ളവരെയും അത്തരത്തിൽ നയിക്കാൻ കഴിവുള്ളവരാണ്. മുന്നിൽ നടക്കുന്നവർക്ക് മറ്റുള്ളവരെ നയിക്കാൻ സാധിക്കണം. അതൊരു കൈപിടിച്ചുള്ള നടത്താണ്, ഒറ്റയ്ക്കുള്ള നടത്തല്ല, മറ്റുള്ളവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള നടത്തമാണ്. അതാണ് ദേവി പറയുന്നത്, ഞാൻ അങ്ങയെ കല്യാണം കഴിച്ചത് എന്നെ നയിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ അങ്ങയെ കല്യാണം വെറുതെ ഒരു കേവലം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിവാഹമല്ല. അപ്പം നമ്മുടെ ഹിന്ദു സംസ്കൃതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് മനുഷ്യനെ ഉണർത്തിക്കൊണ്ടുവന്ന് നമ്മളെ അവിടെ നിന്ന് ഉയർത്തുകയാണ്, അനന്ത സാധ്യതകളിലേക്കും അനന്ത ശക്തിയിലേക്കും നമ്മളെ ഉയർത്തുകയാണ്. ഇപ്പം നമുക്ക് ആ കൊച്ചുകുട്ടികളുടെയൊക്കെ നിങ്ങൾ രാവിലെയും കണ്ടു, ഇതൊക്കെ ജന്മജന്മങ്ങളായി ഓരോരുത്തർ പിന്തുടരുകയാണ്. ആ കുട്ടികളുടെ ശരീരം നോക്കൂ, ചെറുതാണ്, പക്ഷെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു എ ഗ്രേഡ് കലാകാരന്മാരുടെ പ്രോഗ്രാമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത് ആവിഷ്കരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവർക്കതിന് പറ്റുന്നൊരു എൻവയറമെൻ്റ് കിട്ടി, അതിന് നല്ല ഗുരുക്കന്മാരെയൊക്കെ കിട്ടും. ആരോ ഇവരെ നയിക്കുന്നത് കൊണ്ടാണ്, ആരോ ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതുകൊണ്ടാണ്. ആണോ? ഇതുപോലെ നമ്മൾ പരസ്പരം ഒരു പ്രേരണ നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരാ ഇവിടെ ദുർബലന്മാർ, ആരാ ഇവിടെ നിന്ന് ഇത് കരയേണ്ടവർ? ഇവിടെ കരയേണ്ടവരായി ആരുമില്ല. എപ്പോഴാണ് കരയുന്നറിയോ? പിന്നിൽ നടക്കുന്നവർ കരയും, കര മുന്നിൽ നടക്കുന്നവർ കരുതും എന്ന് വിചാരിച്ച്, മുന്നിൽ നടക്കുന്നവർ തന്നെ കരുതും എന്ന് കരുതി കരയുന്നവരുണ്ട്. സ്നേഹത്തിന് വേണ്ടി കരയുക. ദേവിയുടെ ചില വാക്കുകൾ അതിഗംഭീരമാണ്. കൃഷ്ണനോട് പറയണോ, കേവലം ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചത് ഈ മാംസ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല. നോക്കൂ, നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഒരു ഒരു ചർച്ച നമുക്ക് വേറെ എവിടെ കാണാൻ സാധ്യമല്ല. 45-ാം ശ്ലോകം 60-ാം അധ്യായമാണ്. ുരാഗം ആത്മൻ രഥസ്യ മൈചാനതിരിക്ത ദൃഷ്ടേ യഹ്യസ്യ വൃദ്ധയുപാത്തര ജ്യോതി മാത്രോ മാമീക്ഷസേ തദുഹന പരമാനുകമ്പ. കേവലം മാംസവും അസ്ഥിയും മച്ചയും അടങ്ങിയ ഈ ശരീരത്തിൻ്റെ ഒരു സുഖത്തിന് വേണ്ടി അല്ല ഞാൻ അങ്ങേ വിവാഹം കഴിച്ചത്. അങ്ങ് എന്നെ മാനസികമായി ഉയർത്തും. അങ്ങൊരു ഗുരുവാണ്. അങ്ങേക്ക് എന്നെ നയിക്കാനുള്ള കഴിവുണ്ട്. അങ്ങേക്ക് എന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുകമ്പ, എന്നോടുള്ള കാരുണ്യം, അത് മാത്രമേ എനിക്ക് വേണ്ടു ഭഗവാനെ. വേറൊന്നും ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ നമിക്കുമ്പോൾ അതിന് കൃഷ്ണൻ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, നമ്മൾ ഹിന്ദുക്കളെല്ലാവരും കേൾക്കണം. ഇതൊക്കെ നമ്മൾ ഭക്തന്മാർ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് നമ്മുടെ ഭക്തിയെല്ലാം ദുർബലതയുടെ ഭക്തിയായത്, യാചകത്വത്തിൻ്റെ ഭക്തിയായത്, അടിമത്വത്തിൻ്റെ ഭക്തിയായത്. നമ്മൾ ശരിക്കും നമ്മുടെ വൈഭവത്തിലേക്ക്, മഹത്വത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് ഇറങ്ങിച്ചെല്ലാം നമുക്ക് പറ്റിയിട്ടില്ല. എത്ര സാധ്യതകൾ ഉള്ളിലുണ്ടെന്ന് നമുക്ക് എത്ര പേർക്ക് അറിയാം. നമ്മളതിൻ്റെ ഒരു പുറം പൂച്ചിൽ നിന്ന്, അതിൻ്റെ ഒരു പുറം ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ, എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് കവി പാടിയതുപോലെ, അനന്തമജ്ഞാനം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിൻ്റെ എങ്ങാണ്ടൊരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ, പൂന്താനം പറഞ്ഞതുപോലെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ വളരെ കുറവാണ്. കണ്ടതൊന്നോമേ സത്യമല്ലെന്നിതോ മുമ്പേ കണ്ടിട്ടറിയുന്നിതോ ചിലർക്ക് കണ്ടാലും കൊണ്ടാലും തിരിയാത്ത ഒരു സത്യം. അപ്പം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇനിയും നമുക്കൊരു തീർത്ഥാടനമുണ്ട്. പുറത്ത് മാത്രമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്വഭാവങ്ങളുടെ, ശീലങ്ങളുടെ, ഇഷ്ടാനിഷ്ടങ്ങളുടെ, അങ്ങനെ ഒരു ലോകത്തിനപ്പുറത്തേക്ക് ഒരു ആത്മശക്തിയുടെ, ആത്മവൈഭവത്തിൻ്റെ, ആത്മ
മഹത്വത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പോവേണ്ടതുണ്ട്. പതിനാണ് നിങ്ങൾ രാവിലെ എണീക്കുന്നതും വിഷ്ണു സഹസ്രനാമ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതൊക്കെ ഇത് കാലം കൊണ്ടുണ്ടാക്കുന്ന ഒരു പരിവർത്തനം അത്ഭുതകരമായിരിക്കും. പഠിക്കേണ്ടത് കണ്ടെത്തേണ്ടതാണ്. കണ്ടെത്തണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ഉള്ളിലുണ്ട് വൈഭവം. അതാണ് നമ്മൾ സയൻസുമായിട്ട് ജീവിതത്തെ കണക്ട് ചെയ്യുമ്പം നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ്, നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയ്ഡ്. ഒന്നും ഉണ്ടാക്കണ്ട, ഉള്ളിലെല്ലാം ഉറക്കെ പറയൂ, ഉള്ളിലെല്ലാം ഉണ്ട്. ആ ഉള്ളതിനെ അങ്ങോട്ട് എന്തു ചെയ്യണം, ഉള്ളതിനെ എന്തു ചെയ്യണം. എന്ത് മനോഹരം! നിങ്ങൾ വയനാട്ടിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? വയനാട്ടിലൂടെ യാത്ര ചെയ്തവർ ഇല്ലേ? നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ കുറേ കാണാം ഗാന്ധി, എന്താണ് കുറേ സംഭവങ്ങളൊക്കെ. എല്ലായിടത്തും ഈ കാപ്പിയുടെ ഈ മുരട് ഭാഗമൊക്കെ വെട്ടിയിട്ട് എന്തത്ഭുതകരമായ രൂപങ്ങളാണ് അവരുണ്ടാക്കുക. കണ്ടിട്ടുണ്ടോ അത്? കാപ്പിയുടെ അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പൊളഞ്ഞൊക്കെ കിടക്കുന്ന കാപ്പിയുടെ രൂപങ്ങൾ എത്ര മനോഹരമായിട്ട് അതിനെ കുറച്ചൊക്കെ ഒരു അലങ്കാരമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഉണ്ട്. കണ്ടിട്ടില്ലേ? ഇപ്പം നമുക്കൊരു കാപ്പിച്ചെടി, നമ്മളത് കാപ്പിയിൽ കിടക്കും ചെടിയിൽ കാണുമ്പോൾ അതിന് വലിയൊരു ഭംഗിയൊന്നുമില്ല. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ വാർണിഷൊക്കെ ചെയ്ത് നല്ല മനോഹരമായി, ചിലപ്പോൾ അത് മാനിൻ്റെ രൂപം പല രൂപത്തിലും അതിങ്ങനെ കാണുമ്പോൾ അതിനൊരു അത്ഭുതമല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ എന്തെല്ലാം ഇവിടെ എന്തൊക്കെ ആവിഷ്കരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആത്മനോ മോക്ഷാർത്ഥം. രണ്ട്, ജഗത് ഹിതാർത്ഥം. ഇത് നിങ്ങൾ ഇവിടുന്ന് ബൈഹാർട്ട് പഠിച്ചിട്ടേ പോകാവും. എന്താ പറഞ്ഞത്? ആത്മനോ മോക്ഷാർത്ഥം, ജഗത് ഹിതാർത്ഥം. നിങ്ങൾ പറയും അതന്നെ ഇപ്പോൾ സ്വാമി ഞങ്ങൾക്ക് വേണ്ടത്, ഈ ചൂടിൽ നിന്നൊരു മോക്ഷം കിട്ടണമെന്ന്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം. ഇപ്പം നമ്മൾ ചൂടിൽ നിന്നൊരു രക്ഷ വേണം എന്ന് പറഞ്ഞ പോലെ ഉള്ളിലെ ചൂടിൽ നിന്നൊരു രക്ഷ വേണം. ആ ചൂട് മറ്റൊന്നുമല്ല, നാളെ നാം അനുഭവിച്ചേക്കാവുന്ന ദുഃഖങ്ങളുടെ, വിഷമങ്ങളുടെ, അസ്വസ്ഥതകളുടെ, ആ വേദനകളുടെ ഒക്കെ പിടിയിൽ നിന്ന് ഉറക്കെ പറയൂ ഒന്ന് പുറത്തു കിടക്കണം. അത് സാധിക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായ അനുഷ്ഠാന സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു മാറ്റിമറക്കൽ ആവശ്യമാണോ? എന്താ ഒന്നും മിണ്ടാത്ത നിങ്ങൾ, വേണോ വേണ്ടയോ? നമ്മുടെ ഹിന്ദു ഭവനങ്ങളൊക്കെ ഇങ്ങോട്ട് ഉണരട്ടെ, ഒന്ന് ഉണരട്ടെ, ഒരു ഊർജമുള്ളതാവട്ടെ. അതുപോലെ തന്നെ ജഗത് ഹിതായ, ജഗത്തിന് ഹിതം ചെയ്യുക. നാളത്തെ തലമുറയിൽ ആരൊക്കെയാണ് അതീവ അത്ഭുത ശക്തിയുള്ളവർ നമുക്കറിയില്ല. അപ്പം അവരെയൊക്കെ ഒന്ന് ഉണർത്തി കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ ഒരു പ്രയോജനകരമായ ജീവിതത്തിലേക്ക് അവരെ എത്തിക്കണം. മനസ്സിലാവുണ്ടല്ലോ? അപ്പം അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാതെ യാതൊരു വഴിയില്ല. കൃഷ്ണൻ പറയുന്ന ഏറ്റവും വലിയ പൂജ എന്താണെന്നറിയോ? ഈ തൊഴുതു പോകുന്നതാണ് പൂജയെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചാണ് ഹിന്ദുവിൻ്റെ അധപ്പതനം. ഞാൻ സത്യം പറയുകയാണേ, നമ്മൾ കൃഷ്ണൻ പറഞ്ഞതല്ല അനുസരിക്കുന്നത്. കൃഷ്ണൻ തന്നെ തൊഴാനല്ല പറഞ്ഞിട്ടുള്ളത്. തൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കാനല്ല കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഗീതയിലെ 18-ാം അധ്യായത്തിലെ 45-ാം ശ്ലോകം ഒന്നെടുക്കുക നിങ്ങൾ. ഗീതയിലെ 18-ാം അധ്യായം, ഗീത ഒന്ന് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കൃഷ്ണൻ പറഞ്ഞതനുസരിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ എന്താണോ പറഞ്ഞത് അതനുസരിക്കണം. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ തൊഴാൻ പോവാൻ? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിത്തരാമെന്ന്? പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ആരോ അനുഷ്ഠിച്ചതിനെ നമ്മൾ അന്ധമായി അനുഷ്ഠിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കണം. ഇപ്പം ഹിന്ദുക്കൾക്ക് വേണ്ടതെന്നറിയോ? ഒരന്ധമായ ആചരണത്തിൽ നിന്നും പുറത്ത് കിടക്കലാണ്. അതിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്. ഇപ്പം ഗീതയിൽ 18-ാം അധ്യായത്തിൽ 45-ാം ശ്ലോകമാണ് തോന്നുന്നു, അവിടെ പറയും. ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണേ, പരിചയപ്പെടുന്ന ശ്ലോകങ്ങളാണ്. എന്താണ് ആ ശ്ലോകം തുടങ്ങുന്നത്? സ്വേ സ്വേ കർമ്മണ്യപരിത സംസിദ്ധിം ലഭതേ നര. അടുത്ത വരിയാണ് ഏറ്റവും പ്രധാനം. എന്താണ്? സ്വകർമ്മണാഥം അഭ്യർത്ഥ്യ സിദ്ധിം വിന്ദതി മാനവ. എല്ലാവരും ഒന്ന് പറയണേ, സ്വകർമ്മണ എന്ന് പറയൂ. എല്ലാവരും ഒന്ന് പറയൂ, സ്വകർമ്മണ. സ്വ എന്ന് പറഞ്ഞാൽ അവനവൻ അനുഷ്ഠിക്കുന്ന കർമ്മം കൊണ്ട്. ഇപ്പം നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ ആ കർമ്മം തന്നെ തം അഭ്യർച്ച, അത് ഭഗവാനുള്ള അർച്ചനയാണ്. ഏതാണ് അർച്ചന? ഏതാണ് അർച്ചന?
കൂടെ വന്നില്ല. നിങ്ങൾ ചെയ്യുന്ന, നിങ്ങളിപ്പോൾ ഒരു 10 പേരെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കുന്നു, ഗീത പഠിപ്പിക്കുന്നെങ്കിൽ അത് ഭഗവാനുള്ളൊരു അർച്ചനയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് ശ്രേഷ്ഠമായ അഭ്യർത്ഥന. അങ്ങനൊരു അർച്ചന ആര് ചെയ്യുന്നുണ്ടോ, സിദ്ധിം വിന്ദതി മാനവ, അവർക്കൊരു സിദ്ധി കിട്ടും. ഏത് സിദ്ധി? ആ സിദ്ധിയുടെ പേരാണ് സമചിത്തത എന്നൊരു സിദ്ധി. ഏതാണ്? അപ്പം മറ്റൊരു പ്രാർത്ഥന കൊണ്ട് നമുക്കിത് കിട്ടില്ല. കാരണം നമ്മുടെ ക്ഷേത്ര സംസ്കാരം ഇന്നുണ്ടല്ലോ, നമ്മളെ മെൻ്റലി പലപ്പോഴും ഡൗൺ ആക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. കാരണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതൊക്കെ ആര് ശരിയാക്കി തരും, ദുഃഖം ആര് മാറ്റിത്തരും, ഭഗവാൻ മാറ്റിത്തരും, അതുപോലെ ജോലി ആര് ശരിയാക്കി തരും. ഈ പണ്ട് കുട്ടികളുടെ ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരു കോഴിയമ്മ എന്തോ അപ്പം ചുട്ടൊരു കഥ കേട്ടിട്ടുണ്ടോ? പഴയ കാലത്തുള്ളൊരു കഥയാണത്. എനിക്ക് ഇതിന് ഓർമ്മയൊന്നുമില്ല, ഞാനിങ്ങനെ ഒപ്പിച്ച് പറയണമെന്ന് മാത്രം. ആരെങ്കിലും കേട്ടവരുണ്ടോ ഇത് കഥ? അപ്പോൾ കോഴിയമ്മ അപ്പം ഉണ്ടാക്കി. അപ്പം ആ കോഴിയമ്മയോട് ആരോ അപ്പം ചോദിക്കുമ്പോൾ കോഴിയമ്മ പറയുകയാണ്, നിനക്ക് അപ്പം ചോദിക്കാൻ എന്താ അർഹതയുണ്ട്? ആരാണ് ഈ നെല്ല് കൊണ്ടുവന്നത്? അപ്പം അയാൾ പറയും, കോഴിയമ്മ. ആരാണ് നെല്ല് കുത്തിയത്? ഇവ ഉത്തരം പറയും, കോഴിയമ്മ. ആരാണ് വിറക് കൊണ്ടുവന്നത്? അതും കോഴിയമ്മയാണ്. ആരാണ് ഈ എന്താണ് അപ്പത്തിൻ്റെ പാത്രം വെച്ചത്, കഴുകിയൊക്കെ റെഡിയാക്കിയത്? അതും കോഴിയമ്മ. അതിൽ എണ്ണ ഒഴിച്ചത്? കോഴിയമ്മ. വിറക് അടുപ്പ് കൂട്ടിയത്? കോഴിയമ്മ. ഈ മാവുണ്ടാക്കിയത്? കോഴിയമ്മ. ഈ അപ്പം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ കോഴിയമ്മയാണ്. ഇത് കഴിക്കാനുള്ള അർഹതയും പോണാൻ പോകട്ടും, പോടാ, വന്നിരിക്കണം അപ്പം കഴിക്കാൻ. ഇതുപോലെ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഭഗവാന്റെ മുന്നിൽ വന്ന് കെഞ്ചി യാചിക്കുമ്പോൾ ഭഗവാൻ ഇതാ പറയുക, നിങ്ങളെ നന്നാക്കേണ്ട ജോലി എനിക്ക്, ജോലി തരേണ്ട ജോലി എനിക്ക്, പെണ്ണ് കെട്ടണം, പിന്നെ ഞാൻ കൊണ്ടു തന്നാൽ പോരെ, നിങ്ങളുടെ കുടുംബം മൊത്തം എന്നെ അങ്ങടെ ഏൽപ്പിച്ചാൽ പോരെ. അപ്പം അനുഭവമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണം. ഇത് പണ്ടൊരു തമാശയിൽ പറയണതാണ്. ഒരു തമിഴനും മലയാളിയും കൂടെ കൃഷി പരിപാടി കരാറടിസ്ഥാനത്തിൽ ചെയ്യാൻ തീരുമാനം, തമാശയിട്ട് പറയുന്നതാണേ. അപ്പോൾ ഈ കരാറിൽ എന്താ വെച്ചാൽ, കൃഷി ചെയ്യുമ്പം മുകളിലെ ഭാഗം ഒരാൾക്കും താഴെയുള്ളൊരു ഭാഗം ഒരാൾക്കും, അടിയിലുള്ളത് ഒരാളും. അപ്പോൾ ഈ മലയാളിയുടെ ഒരു ഒരു സ്വാർത്ഥ ബുദ്ധി പറയുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു വാഴക്കൃഷി ചെയ്തു, വാഴ കൊലച്ചു. അപ്പം മുകളിലുള്ളത് മലയാളിക്കും. അപ്പം കന്ന് കിട്ടിയിട്ട് എന്തായാലും, അപ്പം ഈ തമിഴൻ വിചാരിച്ച് ഇനി വിട്ടാ എങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് മാറ്റി കൃഷി ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലുള്ള ഇതെനിക്കും താഴെയുള്ളത് നിനക്കും. ഈ മലയാളി പോയി ചേന കൃഷി ചെയ്തു, വാഴ കൃഷി ചെയ്തില്ല, ഏത്? ചേന കൃഷി ചെയ്തു. അപ്പോഴും അടിയിലുള്ളത് അവന് കിട്ടി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഭഗവാൻ ചെയ്തു തരണം, അതിൻ്റെ ഫലം മുഴുവൻ അത് നമുക്കതെങ്ങനെ നടക്കുക? അതുകൊണ്ട് സ്വകർമ്മണാത്തം അഭ്യർച്ച്, മരിക്കുന്നത് വരെ നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക, നല്ലത് അനുഷ്ഠിക്കുക, മറ്റുള്ളവരെ നല്ലത് ചെയ്യാൻ പറയൂ. ഇപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആരംഭിക്കണം. നിങ്ങളുടെ കൊച്ചു കൊച്ചു നാട്ടിൽ ഒരു 10 പേരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനം. അമ്മമാരൊത്തുചേർന്നാൽ മതി, ബാക്കിയെല്ലാം അങ്ങനെ ക്രമേണ ക്രമേണ ഒരു രൂപാന്തരം വരും. ഇവിടെ നമ്മൾ മാറി നിൽക്കരുത്, മാറി നിൽക്കാനേ പാടില്ല. എന്തായാലും ഇവിടെ മാറ്റം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടി മെനക്കെട്ടാൽ തന്നെ മാറ്റങ്ങൾ എന്താ ഒന്നും ഇണ്ടാത്ത നിങ്ങൾ, മാറ്റങ്ങൾ താനേ ഉണ്ടാകുമോ? മാറ്റം നിരന്തരമായ പ്രയത്നത്തിലൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ ശ്ലോകം നിങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. 60-ാം അധ്യായം ഭാഗവതത്തിൽ കൃഷ്ണൻ രുക്മിണീദേവിയോട് പറയുകയാണ്, 60-ാം അധ്യായം. ഈ ശ്ലോകം ഹിന്ദുക്കളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഭക്തി മുഴുവൻ മാറുമായിരുന്നു. ഇവിടെ പറയണു, മാം പ്രാപ്യമാനിന്യപവർക്ക സമ്പദം വാഞ്ചന്തിയേ സമ്പദയേ വസത്തതിം തേ മന്ദഭക്യാ നിരയേപിയേണം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. 10-ാം സ്കന്ധം 60-ാം അധ്യായം 53-ാം ശ്ലോകമാണ് ഞാൻ ഈ ചൊല്ലുന്നത്. മാം പ്രാപ്യമാനിന്യപവർക്ക സമ്പദം വാഞ്ചന്തിയേ സമ്പദയേ വസത്പതിം തേ മന്ദഭാഗ്യാ നിരയേപിയേണം മാത്രാത്മകത്വാ നിരയസ്സു സംഗമ
എന്താ ഈ പറയുന്നത്? മാം പ്രാപ്യ, ശ്രദ്ധിക്കുക നിങ്ങൾ. ഭഗവാൻ പറയുന്നു, എന്നെ പ്രാപിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ, എന്നിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നവരാണ്. നിങ്ങളുടെ മനസ്സിന് അല്പമൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകാഗ്രത വർദ്ധിച്ച്, അതിൻ്റെ ശുദ്ധി വർദ്ധിച്ച്, അത് കൂടുതൽ കൂടുതൽ ബോധമണ്ഡലത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഒരു മുളയുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്ന പോലെ മനസ്സിൻ്റെ ആ ചിന്തകൾ ആഴത്തിലേക്ക്, ആ സാധന ആഴത്തിലേക്ക് പോകുമ്പോൾ അത് ബോധമായി ക്രമേണ ക്രമേണ പരിവർത്തനം. ഒരു പുഴ ഒഴുകി 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 അവസാനം അത് സമുദ്രത്തിലേക്ക് ചേരുന്ന പോലെ. ആപൂര്യമാണ് മജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശ്യന്തിയത്വത് എന്നതുപോലെ ഈ മനസ്സതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിറങ്ങി ബോധത്തിലേക്ക് എത്തും. അപ്പം മാം പ്രാപ്യ, ഭഗവാൻ പറയുന്നു നിങ്ങളെന്നെ, ഈ വാക്കതൊക്കെ നിങ്ങളൊന്ന് പറയണം. പ്രാപ്യ, പ്രാപ്യ എന്ന് പറഞ്ഞാൽ എന്നെ പ്രാപിക്കേണ്ടവരാണ്, എന്നിലേക്ക് എത്തിച്ചേരേണ്ടവരാണ്. ഞാനും നിങ്ങളും ഒന്നാണ്. അങ്ങനെയുള്ള നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് മാം പ്രാപ്യമാനിന്യപവർക്കസമ്പദം വാഞ്ചന്തി, വാഞ്ചന്തി പറഞ്ഞാൽ എൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് കൈനീട്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ തേ മന്ദഭാഗ്യ എന്നാണ്, അവർ ഭാഗ്യം കെട്ടവരാണെന്നാണ്. പ്രാർത്ഥിക്കുന്നവരെ ഭാഗ്യം കെട്ടവരെന്ന് വിളിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ. സത്യത്തിൽ നമുക്ക് പ്രാർത്ഥനയില്ല കേട്ടോ, ഇത് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയണം. പ്രാർത്ഥന എന്നുള്ളൊരു വാക്കില്ല നമുക്ക്. ഈ എന്താണ്, നമ്മൾ സ്റ്റേജിലൊക്കെ കയറി പ്രാർത്ഥന എന്ന് പറയുന്നു എന്നല്ലാതെ, അതൊരു ജനറൽ നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ശാന്തി നേരുന്നു. ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാലല്ലോ യാചനയല്ല. നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സങ്കല്പമാണ്. സർവേഷാം ശാന്തിർഭവതു, ഈ ഭൂമി മുഴുവൻ ശാന്തി ഉള്ളതാക്കാൻ ഞാനും എൻ്റെ പങ്ക് വഹിക്കട്ടെ. അത് താനെ വരുന്നതല്ല, പ്രാർത്ഥിച്ച് വരുന്നതല്ല. വി ആർ ഓൾ കമ്മിറ്റഡ് ടു ദാറ്റ്. നമ്മളതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി ഞാനും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പം അത് സങ്കല്പം പൂർണ്ണമാവുകയാണ്. അമ്പലം പ്രാർത്ഥിക്കാനുള്ളതല്ല. അമ്പലം, ഈ വാക്ക് നിങ്ങളുടെ തലയിൽ ഉറച്ചിരിക്കണം. അമ്പലം സാധന ചെയ്യാനുള്ളതാണ്. ഒന്ന് ഉറക്കെ പറയൂ, സാധകന്മാരാണ് നമ്മൾ. സാധനയാണ്, പ്രാർത്ഥനയല്ല. നാമം ജപിക്കുന്നവരാണ്. നാമം ജപിക്കുന്നതിന് സാധന എന്നാ പറയുക അല്ലേ. അമ്പലത്തിലൊക്കെ നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങളും കേട്ട് കാണുന്നുണ്ടാവില്ല, സന്ധിക്ക് എല്ലാവരോട് പ്രാർത്ഥിക്കൂ എന്നുള്ളൊരു ശബ്ദം നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടില്ല. എന്താ പറയുന്നത്? നാമം ജപിക്കൂ എന്നാ പറഞ്ഞത്, സന്ധിക്ക് നാമം ചൊല്ല എന്നാണ്. ആണോ? അങ്ങനെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക എന്നില്ല. ഇനി പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ പറയുന്ന വാക്കെന്താ അറിയോ? ഞാനൊരു 3 ദിവസം അവിടെ ഭജനത്തിന് പോകുന്നു എന്നാ പറയാം. ഇപ്പോഴും പല ക്ഷേത്ര ഗുരുവായൂരിൽ ഭജനത്തിന് പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. ഉണ്ടോ? പ്രാർത്ഥിക്കാൻ പോകുന്നു എന്ന് അപ്പോഴുള്ള വാക്ക്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താണ്, വളരെ പ്രസിദ്ധമായ ഓച്ചിറ ക്ഷേത്രത്തിൽ അവിടുത്തെ ഈ തിരുവനന്തപുരം ആ ഭാഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഭജനത്തിന് പോകും. അവരങ്ങനെ തന്നെ ഇപ്പോഴും ആ വാക്ക് ഭാഷ ഉപയോഗിക്കുക. ആണോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭജനത്തിന് പോവുക എന്നാ പറയുക? ഞാൻ പഴനിയിൽ ഭജനത്തിന് പോകണം. അതുപോലെ അമ്പലത്തിൽ നമ്മൾ പോകുമ്പം തൊഴാൻ പോകുക എന്നുള്ള വാക്കുണ്ടായിരുന്ന ദർശനം എന്നായിരുന്നു. ദർശന ക്ഷേത്ര ദർശനത്തിന് അങ്ങനെയല്ലേ പഴയ ഭാഷ? ആണോ? അത് തൊഴലാക്കി മാറ്റി നമ്മൾ. ഈ ദർശനം എന്ന് പറയുന്നതുണ്ടല്ലോ, അർത്ഥം വേറെ, തൊഴലർത്ഥം വേറെ. ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കുറച്ചുകൂടി ആഴത്തിലാണ്. ഭഗവാനെ ദർശിക്കുക, സ്വാമിയെ കാണുക. സ്വാമിയെ കണ്ടാൽ എന്താ നിങ്ങൾ ചിരിച്ചത്? എനിക്ക് മനസ്സിലായില്ല. കാരണം നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല സത്യത്തിൽ. ശബരിമലയ്ക്ക് പോകുമ്പോൾ മാത്രം കേൾക്കുന്നൊരു വാക്കാണ് ഏത്? സ്വാമിയെ കണ്ടാൽ മോക്ഷം. ഞാൻ ഈ ഇതുവരെ കേൾക്കാത്തൊരു ഒരു ഒരു വിളിച്ച് പറയൽ. ഞാനൊരിക്കൽ കഴിഞ്ഞൊരു 5-6 വർഷം ഈ കോവിഡിന് മുമ്പാണ് ഒരു CD റിലീസ് ചെയ്യണം. അപ്പോൾ അവൻ്റെ സംഘാടകർ എന്നോട് സ്വാമിജിയും കൂടെ വരണമെന്ന്. ഞാൻ അന്നാണ് കുറേ കാലത്തിന് ശേഷം മലയ്ക്ക് പോണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ് ചെയർമാനായിരിക്കുന്ന സമയത്ത്, ദേവസ്വം ബോർഡ് ചെയർമാൻ. അപ്പം അന്ന് ആ സമയത്താണ് ആ ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ അന്ന് അവിടുന്ന് ഇറങ്ങുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ആരൊക്കെ കൂടെ ഉണ്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം മലയാളികളങ്ങനെ പോകുന്നുണ്ട് മലയ്ക്ക്. സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ കെട്ടും കെട്ടി അതിങ്ങനെ പറയേണ്ടത്. ഞങ്ങളെന്തൊക്കെ നാമം ജപിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആരെ കാണാൻ, പെട്ടെന്ന് ആ പോകുന്നതിൽ ഒരാൾ പിന്നെ കാണാം. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പരിചയം കിട്ടില്ല ശബ്ദം. ആരെ കാണാമെന്ന് പറഞ്ഞാൽ സ്വാമിയെ കാണാൻ. അപ്പം ഞാൻ വളരെ കൗതുകത്തോടെ അത്ഭുതത്തോടെ തിരിഞ്ഞു
ഇയാൾ ഫോണിൽ കൂടെ അതേ താളത്തിൽ ആരോടോ സംസാരിക്കുക. ആ ഒരു റിതം തെറ്റണ്ടെന്ന് കരുതി, അതിൻ്റെ ഒരു താളം തെറ്റണ്ടെന്ന് കരുതി. അപ്പം അവിടെ ആരെ കാണാം? പിന്നെ കാണാം. ആ ഒരു ഞാൻ പറയണമെന്ന് വെച്ചാൽ സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടൊന്നുമല്ല ആരും. ഇപ്പം ശബരിമല പോയ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരാവറേജ് മലയാളിയുടെ തലയിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്യൂസ് പോകുന്ന കഥയാണ്. നിങ്ങൾ ആത്മാർത്ഥതയുടെ ഉത്തരം വരണം. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് ശബരിമലയ്ക്ക് പോയി, അവിടെ എത്തി, അയ്യപ്പസ്വാമി വെച്ചു, എന്താ പേര്? ഗോപാലൻകുട്ടി. എവിടുന്നാണ് വരുന്നത്? പാലക്കാട്. പാലക്കാട് കൃഷിവീനെ ഞാനൊരു സ്ഥലം പറയുകയാണ്. ആ എത്ര വർഷമായി? 40 വർഷമായി. എന്നാ ഗോപാലൻ, നിനക്ക് ഈ വർഷം ഞാൻ മോക്ഷം തരാം. അപ്പോൾ ഗോപാലൻ പറയാണ്, സ്വാമി ഒരു നിമിഷം ഒന്ന് ഭാര്യ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടെ. അപ്പം നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്കിങ്ങനെ അയ്യപ്പസ്വാമി മോക്ഷം തരാൻ തരാമെന്നുണ്ട്, എന്താണെന്ന് നിങ്ങളെന്താ പറയുക? വാങ്ങിച്ചുകൊള്ളൂ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഒരാളുമില്ല. ആരെങ്കിലും നോക്കട്ടെ ധൈര്യമുണ്ടോ? എത്ര പേർക്ക് എന്നാ നിങ്ങൾ വാങ്ങിച്ചോളൂ അയ്യപ്പസ്വാമി മോക്ഷം തരല്ലേ? എത്ര പേരുണ്ട്? ഒരമ്മയുണ്ട്. ചിലരുണ്ടാവുമായിരിക്കാം അങ്ങനെ, കാരണം ആളെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലെങ്കിൽ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി വീട്ടിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ലെങ്കിൽ അങ്ങനെയെങ്കിലും മോക്ഷം കിട്ടണ്ടേ? അപ്പോൾ അതുകൊണ്ട് മോക്ഷം മിണ്ടാതെ കണ്ട് വാ മനുഷ്യ, ഇവിടെ 100 കാര്യങ്ങൾ ചെയ്യാനുള്ള കൂട്ടത്തിലാണ് മോക്ഷത്തിന് പോയിരിക്കുന്നത്. 4 ചീത്തയും കൂടി വിളിച്ചിട്ടുണ്ടാവും. മോളെ കാര്യം പിന്നെ ആര് നോക്കും? ഏ എന്നൊക്കെ പറഞ്ഞ 4 ചീത്ത. അപ്പോൾ എന്താ വെച്ചാൽ മോക്ഷം എന്നുള്ള വാക്കിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു തെറ്റായ അർത്ഥം നോക്കൂ. നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ടല്ലോ സത്യത്തിൽ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കാലാനുസൃതമായി ഈ പറയുന്ന കാര്യങ്ങളുടെ ആന്തരികമായ സത്യത്തെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മോക്ഷം എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളായി നമ്മുടെ മുന്നിൽ മാറിക്കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, മോക്ഷം എന്ന് പറയുന്നത് സ്വാമിയെ കണ്ടാൽ എന്ന് പറയുമ്പം അവർ കരുതിയിരിക്കുന്ന അവിടെ ഇരിക്കുന്ന സ്വാമിയെ കാണുമ്പോഴാണ്. മോക്ഷം എന്ന് പറയുന്നത് മോഹം, ക്ഷയിക്കുക, ദുഃഖം, ദാരിദ്ര്യം, തൻ്റെ വിഷമങ്ങൾ, വേദനകൾ, തൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ ദൗർബല്യങ്ങളും ന്യൂനതകളും അതിനെ ക്ഷയിപ്പിക്കുന്നതിൻ്റെ പേരാണ് മോക്ഷം. ഈ ഒരു അർത്ഥം നമ്മൾ കരുതണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് ഏത് സ്വാമിയാണ് കാണേണ്ടത്? ഇതിൽ കാണേണ്ട സ്വാമി ആരാണ്? ആ സ്വാമി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അനന്തമായ സാധ്യതയാണ്, ആ ബോധത്തിൻ്റെ ശക്തിയാണ്. അതിപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം തീ കുറവും പുക കൂടുതലുമാണെങ്കിൽ തീയുടെ വൈഭവം നമുക്കൊരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ അതിൽ തീ ആളിക്കത്തണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം ആ പുകയൊന്ന് ഊതി മാറ്റണം. അതാണ് സാധനാനുഷ്ഠാനം. അപ്പം നിരന്തരം സാധന ചെയ്ത് ഉള്ളിലുള്ള അഗ്നി ഉണരുമ്പോൾ, ജ്ഞാനാഗ്നി ഉണരുമ്പോൾ, ശ്രദ്ധ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിലെ സ്വാമിയുടെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് എത്തും തോറും, ആ ഒരു ചൂടിലേക്ക് എത്തും തോറും ഇവിടെ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകും എന്നുള്ളത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഉയരാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, കേവലം പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനല്ല. നോക്കൂ, ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ താൽക്കാലികമായി ഇവിടെ പലരും ഇരിക്കുന്നുണ്ടാവും, എന്താണ് കുട്ടികളുടെ കല്യാണം നടന്നിട്ടില്ല, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, പല ആരോഗ്യ പ്രശ്നമുള്ളവർ, നിങ്ങൾ ഇതിനെ ഇത് മാറ്റിക്കിട്ടലാണ് ജീവിതം എന്നൊരിക്കലും വിചാരിക്കരുത്. അതൊന്നും നിങ്ങൾ പുറത്ത് കിടക്കുക, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, എല്ലാ പ്രശ്നങ്ങളും ഇരിക്കട്ടെ. എൻ്റെ ജീവിത ലക്ഷ്യം എൻ്റെ മനസ്സിനെ ഉയർത്തുക, അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നോളൂ, ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ നടന്നുകൊള്ളും എന്ന് നമുക്ക് നല്ല ഉറക്കെ പറയൂ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതാണ് നിങ്ങളുടെ അടിയുറച്ച ഭക്തി. ഇത് ഭഗവാനിൽ അങ്ങോട്ട് മനസ്സർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അങ്ങോട്ട് ഒരു ഭാഗമായി അങ്ങോട്ട് നടക്കും, ബാക്കിയെല്ലാം അങ്ങോട്ട് നടക്കുകയാണ്. മനസ്സിലാവുണ്ടല്ലോ? ആ അടിയുറച്ച ഭക്തി ഉണ്ടാവണം. അതിനാണ് നമ്മളൊക്കെ നിരന്തരമായി ഇത് കേൾക്കേണ്ടതും അതുപോലെ കൃത്യമായ ഈ അനുഷ്ഠാനങ്ങളൊക്കെ
കൊണ്ടു നടക്കണം. നമ്മൾ കുട്ടികളോട് തന്നെയാണ് പറയേണ്ടത്, ബാക്കിയെല്ലാം അങ്ങോട്ട് കൂടെ വരികയാണ്. ഭഗവാൻ അതാ പറയണത്, യോഗക്ഷേമം വഹാമ്യഹം എന്നാണ്. നോക്കുക വാക്ക്, അനന്യാചിൻ 9-ാം അധ്യായം ഗീത 22-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നതാണ്, അനന്യാചിന്തയം ദോ ആം ഏ ജനാ പരിവാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാചിന്തയം ദോ മാം, ആരാണോ എന്നെ ഭക്തിയോടെ നിരന്തര ഒരു അനുഷ്ഠാനത്തിലൂടെ സ്മരിച്ചു കൊണ്ടുപോകുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം. എന്തൊക്കെ നോക്കും? യോഗവും, അതായത് മാനസികമായ ഉയർച്ചയും, അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എല്ലാം അതിൻ്റെ ഒരു ഒരു സത്യതയിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഈ ഒരു ഗ്യാരണ്ടി ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭക്തി നമ്മൾ കൊണ്ടു നടക്കണ്ടേ? അപ്പം അതിന് നമുക്ക് സാധിക്കട്ടെ.